നമസ്കാരം. വൈറ്റ്സ് വൺ ടി വി എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിൽ ബി ജെ പി എൻ സി പി എ പൂർണ്ണമായും വിഴുങ്ങിയിരിക്കുന്നു. എൻ സി പിയിലെ 40 എം എൽ എമാർ ബി ജെ പിക്ക് പിന്തുണയുമായി ശ്രീ അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ രംഗത്ത് വന്നിരിക്കുന്നു. ഇനി നമുക്ക് അറിയേണ്ടത് എൻ സി പിയിൽ ഉണ്ടാവുന്ന പിളർപ്പ് കേരളത്തിലെ എൻ സി പിയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ എൻ സി പി നേതൃത്വത്തിനെതിരെയും ദേശീയ നേതൃത്വത്തിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന രണ്ട് നേതാക്കന്മാരാണ്. ഒന്ന് കുട്ടനാട് എം എൽ എ ശ്രീ തോമസ് കെ തോമസും മറ്റൊരാൾ എൻ സി പിയുടെ മുൻ സംസ്ഥാന ട്രഷറർ ശ്രീ മുഹമ്മദ് കുട്ടിയും. ഇവർ രണ്ടുപേരും ശ്രീ അജിത് പവാറിനോടൊപ്പം ബി ജെ പി പാളയത്തിലേക്ക് എന്ന വാർത്തയാണ് അവസാനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തനിക്ക് ഇനിയൊരവസരം കുട്ടനാട്ടിൽ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ശ്രീ തോമസ് കെ തോമസ് പൂർണ്ണമായും ബി ജെ പി പക്ഷത്തേക്ക് ചേരുവാൻ തീരുമാനിക്കുകയാണ് എന്നുള്ളതാണ് അറിയുവാൻ സാധിക്കുന്നത്. ശ്രീ മുഹമ്മദ് കുട്ടി ശ്രീ പി സി ചാക്കയോടുള്ള എതിർപ്പ് മൂലമാണ് ശ്രീ തോമസ് കെ തോമസിനോടൊപ്പം ബി ജെ പി പാളയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നത്. ഇനി നാം അറിയേണ്ടത് ശ്രീ പി സി ചാക്കോയുടെ സംസ്ഥാന നേതൃത്വത്തെ എതിർക്കുന്ന എൻ സി പിയിലെ ഏതൊക്കെ നേതാക്കന്മാർ ബി ജെ പിയോടൊപ്പം പോവാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇനി പി സി ചാക്കോ ഒരു സംസ്ഥാന പാർട്ടി പുതിയതായി രൂപീകരിച്ച് എൽ ഡി എഫിൻ്റെ ഭാഗമായി നിലകൊള്ളുമോ, അതോ ശ്രീ പി സി ചാക്കോയും പി സി ചാക്കോയോടൊപ്പം അവശേഷിക്കുന്ന എൻ സി പി പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മടങ്ങി വരുമോ എന്നുള്ള കാര്യമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ബി ജെ പി തങ്ങളുടെ തട്ടകം വിപുലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന കേരളത്തിൽ ശ്രീ തോമസ് കെ തോമസിനെ, നിലവിലെ ഒരു എം എൽ എ ആണ് അദ്ദേഹം, ബി ജെ പിക്ക് സ്വന്തമായി ഒരു എം എൽ എ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിലും കുട്ടനാട്ടിൽ നിന്നും ഒരു എം എൽ എ അവർക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിരിക്കുന്നു. ശ്രീ തോമസ് കെ തോമസ് പൂർണ്ണമായും ബി ജെ പിയുടെ ഭാഗമായി തീരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും ന്യൂനപക്ഷങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ തങ്ങളുടെ സ്ഥാനമുറപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഓരോ ദിവസവും വിജയക്കുടി പാറിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ പൂർണ്ണമായി എൻ സി പിയെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി. എൻ സി പിയുടെ മഹാരാഷ്ട്രയിലെ പിളർപ്പ് കേരളത്തിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും. ആ പ്രതിഫലനത്തിൻ്റെ ബാക്കി പത്രമാണ്, മുതൽക്കൂട്ടാണ് ബി ജെ പിക്ക് ശ്രീ തോമസ് കെ തോമസും മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന രണ്ടുപേരും.